ശബരിമല എന്ന മഹാക്ഷേത്രത്തിലെ കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏതാണ്ട് 56 റിവ്യൂ പെറ്റീഷനുകളാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. 2018 സെപ്റ്റംബർ 28 എല്ലാവർക്കും അവിടെ പ്രവേശിക്കാം, എല്ലാ പ്രായത്തിലുള്ള യുവതികൾക്കും അവിടെ പ്രവേശിക്കാം എന്ന സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഈ റിവ്യൂ പെറ്റീഷനുകളിൽ വിശാല ബെഞ്ചിലേക്ക്, അതായത് ഇപ്പോൾ ഉള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് 7-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ ഒരു ഹർജികൾ മാറ്റണം എന്നുള്ള ഒരു വിധിയാണ് അല്പസമയം മുൻപ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. വളരെ ശക്തമായ പ്രതികരണങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സെപ്റ്റംബർ 28 വിധി സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ യുവതികൾക്ക് പ്രവേശിക്കാം എന്ന വിധി നിലനിൽക്കുന്നുണ്ട് എന്ന അഭിപ്രായം ഉയരുന്നുണ്ട്. പക്ഷേ ഈ ഒരു അഭിപ്രായ പ്രകാരം ഈ തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ ദേവസ്വം ബോർഡോ സർക്കാരോ ശ്രമിച്ചാൽ തീർച്ചയായും ശക്തമായ തിരിച്ചടി ഉണ്ടാകും, യുവതികളെ പ്രവേശിപ്പിക്കുന്നത് ശക്തമായി തടയും എന്നാണ് BJP ഹൈന്ദവ സംഘടനകളും ഒക്കെ തന്നെ പറയുന്നത്. സുപ്രീം കോടതിയിൽ ഈ വിധിക്ക് ശേഷം നാമജപങ്ങളുമായി റിവ്യൂ ഹർജി നൽകിയ ഭക്തജനങ്ങൾ, ആ വിഭാഗത്തിൽപ്പെട്ടവർ എല്ലാം തന്നെ നാമജപങ്ങളുമായി ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള പതിവ് രീതിയാണ് കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്തു അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നു ഈ രണ്ടോ മൂന്നോ വാക്കുകൾ മാത്രമേ അദ്ദേഹം കുറേ കാലമായി ഉപയോഗിക്കുന്നുള്ളൂ. എന്ത് സ്വാഗതം ചെയ്തു, ഈ വിധി എന്താണ്, ഈ വിധിയുടെ രീതി എന്താണ്, ഇതിപ്പോൾ വിശാല ബെഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ 7-അംഗ ബെഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, ഭക്തർക്കൊപ്പമാണോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും കൃത്യവും വ്യക്തവുമായ ഒരു മറുപടി നൽകാൻ കോൺഗ്രസോ കോൺഗ്രസിൻ്റെ നേതാക്കളോ തയ്യാറായിട്ടുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോർട്ടിലാണ് പന്ത് കിടക്കുന്നത്. നമ്മൾ നേരത്തെ നമ്മുടെ തത്സമയ പരിപാടിയിൽ അത് സൂചിപ്പിക്കുകയുമുണ്ടായി. അദ്ദേഹമാണ് തീരുമാനമെടുക്കേണ്ടത്, മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. അതായത് ഈ സ്റ്റേ ചെയ്യാത്ത സെപ്റ്റംബർ 28 വിധി സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം അത് നിലനിൽക്കുമെന്നും യുവതികളെ ഇവിടെ പ്രവേശിപ്പിക്കാൻ, ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കും എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെങ്കിൽ, സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ, ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി ഭക്തലക്ഷങ്ങൾ ശബരിമലയിലേക്ക് ഓടിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീ സമത്വവും ഭരണഘടനയും ഒക്കെ പറഞ്ഞു നിൽക്കാം എന്നുള്ളതല്ലാതെ അവിടെ സ്ത്രീ സമത്വത്തിനെ ചോദ്യം ചെയ്യുന്ന എന്ത് നടപടിയാണുള്ളത് നമ്മൾ ചോദിച്ചു പോവുകയാണ്. 50 വയസ്സിന് ശേഷമുള്ള അമ്മമാരും മുത്തശ്ശിമാരുമൊക്കെ എത്രയോ പേർ അവിടെ ദർശനത്തിനായി എത്തുന്നു. 10 വയസ്സ് വരെയുള്ള കൊച്ചു മാളികപ്പുറങ്ങൾ, കൊച്ചു പെൺകുട്ടികൾ എത്രയോ പേർ മാതാപിതാക്കളുടെ പിതാക്കന്മാരുടെയും മുത്തശ്ശന്മാരുടെയും കൂടെ അവിടെ എത്തി ദർശനം നടത്തുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ അതെങ്ങനെ സ്ത്രീ സമത്വത്തിനെതിരായ ഒരു വേദിയായി ശബരിമല മാറും എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ചോദിച്ചു പോവുകയാണ്. അവിടെ സ്വയം പ്രഖ്യാപിത ആക്ടിവിസ്റ്റുകൾ ബിന്ദു അമ്മിണിയും കനകദുർഗയും കഴിഞ്ഞ തവണ അവർ കയറാനുള്ള ഒരു വിഫല ശ്രമം നടത്തുകയുണ്ടായി. അവർ വലിയ ആക്ടിവിസ്റ്റുകളാണ്, ഞങ്ങൾ എല്ലാം മാറ്റിമറിക്കും, എല്ലാം നവോത്ഥാനവും നേടും എന്ന് പറഞ്ഞുകൊണ്ട് വാശിയോടെ പിണറായി വിജയന്റെ പോലീസിന്റെ സഹായത്തോടെ വേഷം മാറിയും മറ്റും വേറെ ചിലർ വരാൻ ശ്രമിച്ചു, അത് വേറെ കാര്യം. ഇവർ കയറാൻ ശ്രമിക്കുകയുണ്ടായി. അവർ പറയുന്നത് ഇത്തവണ നിയമം നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിധി നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ കയറും എന്നുള്ള ഒരു അഭിപ്രായമാണ് കനകദുർഗയും ബിന്ദുവും ഒക്കെ പറയുന്നത്. ഇവരൊക്കെ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ആചാരങ്ങൾ സംരക്ഷിക്കാനായി, ഭഗവാന്റെ തീരുമാനങ്ങൾ സംരക്ഷിക്കാനായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് ഒഴുകിയെത്തും. അത് തടയാൻ അവർക്ക് കഴിയില്ലല്ലോ. ഇത്തവണയും ആചാരം ലംഘിക്കാനോ ശബരിമലയിൽ സംഘർഷഭൂമിയാക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി സമാധാനത്തിന്റെ പാതയിലൂടെ, ശരണമന്ത്രങ്ങളുടെ പാതയിലൂടെ തീർച്ചയായും അത്തരം കപട സദാചാരക്കാർക്ക്, കപടവാദികൾക്ക് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയാണ് ഈ ഒരു കാര്യത്തിൽ കുഴങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പാർലമെന്ററി രാഷ്ട്രീയം കൂടെ നോക്കേണ്ടതുണ്ടല്ലോ, കാരണം അതാണല്ലോ അവരുടെ അടിസ്ഥാനം. കാരണം കേരളത്തിൽ മാത്രമേ ഭരണമുള്ളൂ. ഇവിടെ കൂടെ CPM നാമാവശേഷമായി കഴിഞ്ഞാൽ, ഇടതുപക്ഷ പാർട്ടികൾ നാമാവശേഷമായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അവർക്ക് യാതൊരു സ്വാധീനവും, അല്ലെ തന്നെ ഇപ്പോൾ യാതൊരു സ്വാധീനവുമില്ല. ഇവിടെ കൂടെ ഈ ഒരു മൂലയ്ക്ക് മാത്രമാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അതുകൂടെ പോയി കഴിഞ്ഞാൽ എന്താകും എന്ന ഒരവസ്ഥ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. 19 സീറ്റുകളാണ് നഷ്ടപ്പെട്ടത്. 19 സീറ്റുകളിൽ CPM ഇടതുപക്ഷം ദയനീയമായി പരാജയപ്പെട്ടു. ശബരിമല വിഷയമൊക്കെ ആ ഒരു സമയത്ത് ചർച്ചയായെങ്കിൽ പോലും അത് ഇടതുപക്ഷത്തിൻ്റെ മുഖത്തേറ്റ ഒരു തിരിച്ചടിയാണ്, ഒരു ശക്തമായ ഒരു ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു ശക്തമായ നിലപാടാണ്, ജനങ്ങളുടെ നിലപാടാണ് അന്ന് കണ്ടത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ശബരിമല വിഷയത്തെ പിണറായി വിജയൻ സർക്കാരും ദേവസ്വം ബോർഡും എങ്ങനെ കൈകാര്യം ചെയ്യും? ഏതായാലും നമുക്ക് ഭക്തജനങ്ങൾക്കും അയ്യപ്പ വിശ്വാസികൾക്കും ഒരു നിലപാടേ ഉള്ളൂ, നമ്മുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, നമുക്ക് ഭഗവാനെ കണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മലയിറങ്ങണം, നമ്മുടെ ആചാരങ്ങൾ എവിടെയും ലംഘിക്കാനോ അത് ഇല്ലാതാക്കാനോ നമ്മൾ സമ്മതിക്കില്ല, അതിനെ ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും. സുപ്രീം കോടതി വിധിയും ഭരണഘടനയും ഒക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ആ ഒരു ചരിത്ര സത്യം കൂടി
ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ മഹാക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകൾ കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതാണ്, അവിടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും, ദേവസ്വം ബോർഡ് എന്ത് നിലപാട് സ്വീകരിക്കും, മുഖ്യമന്ത്രി നവോത്ഥാനം ഇപ്പോൾ നടപ്പിലാക്കും എന്ന പിടിവാശിയിൽ അവിടെ ഓടിയെത്തി, അല്ലെങ്കിൽ പോലീസ് സംരക്ഷണയിൽ സ്ത്രീകളെ യുവതികളെ തള്ളിക്കയറ്റുമോ എന്നൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്, ആശങ്കയോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. എന്തായാലും ആചാരങ്ങൾ സംരക്ഷിക്കാൻ തീർച്ചയായും ഭക്തലക്ഷങ്ങൾ മുന്നിലുണ്ടാകും, ഭക്തകോടികൾ മുന്നിലുണ്ടാകും. ശരണമന്ത്രങ്ങളുമായി അവർ എപ്പോഴും ഉണ്ടാകും ശബരിമലയിൽ. ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ സമീപത്തേക്ക് ആചാരം ലംഘിച്ചുകൊണ്ട്, വിശ്വാസങ്ങളെ ചവിട്ടിമതിച്ചുകൊണ്ട് ഒരു യുവതിയും എത്തിച്ചേരില്ല, ഒരു യുവതിയും എത്തിച്ചേരാൻ സാധിക്കില്ല, അനുവദിക്കില്ല. സർക്കാർ എന്ത് നിലപാട് വേണമെങ്കിലും സ്വീകരിച്ചോട്ടെ, സുപ്രീംകോടതി വിധി വിശാല ബെഞ്ചിന് വിട്ടിരിക്കുന്നു, ഏഴംഗ ബെഞ്ചിന് വിട്ടിരിക്കുന്നു. ആ ഏഴംഗ ബെഞ്ച് വിധി പരിശോധിക്കട്ടെ. മാത്രമല്ല, ഈ സെപ്റ്റംബർ 28 വിധി പരിശോധിക്കുമ്പോൾ ആ വിധി അത്ര നിലനിൽക്കുന്നതല്ല എന്നൊരു സൂചന കൂടിയാണ് ഈ ഒരു വിശാല ബെഞ്ചിലേക്ക് ഈ റിവ്യൂ പെറ്റീഷനുകൾ വിട്ട ഈ ഒരു നടപടി കൂടി സൂചിപ്പിക്കുന്നത്. അത് ഒരു തരത്തിൽ സുപ്രീംകോടതി ആ ഒരു ഭക്തജനങ്ങളുടെയും വിശ്വാസികളുടെയും ആ ഒരു മനസ്സ് ഒരു പകുതിയെങ്കിലും അംഗീകരിച്ച ഒരു രീതിയിലാണ് കാര്യങ്ങൾ. ഏതായാലും ഏഴംഗ വിശാല ഭരണഘടനാ ബെഞ്ച് ഈ ഒരു റിവ്യൂ പെറ്റീഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തട്ടെ. വിധി തീർച്ചയായും ആചാര സംരക്ഷകർക്ക്, ആചാരങ്ങൾക്ക്, നമ്മുടെ വിശ്വാസങ്ങൾക്ക് അനുകൂലമായി തന്നെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.